ഓൺലൈനിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെയും സി പി എം നേതാക്കളെയെല്ലാം അടച്ചാക്ഷേപിച്ച് ഡോക്ടർ ആസാദിൻ്റെ കുറിപ്പ്. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അടിത്തട്ട് ജനതയെയും അവരുടെ സ്വപ്നത്തെയും ചോർത്തിക്കളഞ്ഞ് വധ്യം കരിച്ചു എന്നാണ് ഡോക്ടർ ആസാദ് പറയുന്നത്. 10 കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെയും 100-ലേറെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെയും കേരളം കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വർണക്കടത്ത്, ഡോളർ കടത്ത്, അധോലോക ബന്ധങ്ങളുടെ പേരിൽ പിണറായി വിജയനെ പോലെ ആരും ആരോപണ വിധേയരായിട്ടില്ല എന്നാണ് സാമൂഹിക പ്രവർത്തകൻ കൂടിയായ ആസാദ് പറയുന്നത്. 2 പതിറ്റാണ്ട് കാലം കൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പൊതുസമൂഹത്തെയും നന്മതിന്മകളെ വിവേചിച്ചറിയാൻ ശേഷിയുള്ള പ്രത്യയ ശാസ്ത്ര ബാധ്യതകളിൽ നിന്ന് പിണറായി വിജയൻ കയറൂരിവിട്ടു. കൊലപാതകം മുതൽ ഡോളർ കടത്ത് വരെ നീളുന്ന കൊടും കുറ്റകൃത്യങ്ങളെ മഹത്വപ്പെടുത്തി. പാർട്ടിക്കു വേണ്ടിയാണെങ്കിൽ ഏത് അന്യായവും സാധുവാകുമെന്ന് പാർട്ടി പ്രവർത്തകരെ പഠിപ്പിച്ചു. കൊലയാളികളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്യാമെന്ന് ശീലിപ്പിച്ചു. ശത്രു സംഹാരത്തിന് ഏതു മാർഗവും സ്വീകാര്യമെന്ന പൊതുനിലയുണ്ടായി എന്നുമുള്ള രൂക്ഷ പരാമർശങ്ങളാണ് ഡോക്ടർ ആസാദ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം വായിക്കാം. 10 കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെയും 100-ലേറെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെയും നാം കണ്ടിട്ടുണ്ട്. ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ച കുറ്റത്തിന് അവർ പലവട്ടം വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യതിയാനങ്ങളെ ചൊല്ലി പഴി കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വർണക്കടത്ത്, ഡോളർ കടത്ത്, അധോലോക ബന്ധങ്ങളുടെ പേരിൽ ആരോപണ വിധേയരായിട്ടില്ല. വെറുക്കപ്പെടേണ്ടവരുടെ ആത്മമിത്രമെന്ന് ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല. രാജ്യദ്രോഹ കുറ്റങ്ങളിൽ വിചാരണ നേരിടുന്ന ഒരു പ്രതിയും അവരിലാരെ പറ്റിയും സന്ദേഹാസ്പദമായ മൊഴി നൽകിയിട്ടില്ല. അഴിമതി കേസിൽ അവരാരും പതിറ്റാണ്ടുകളോളം കോടതികൾക്ക് മുന്നിൽ കാത്തുകിടന്നിട്ടില്ല. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യത്യസ്തനാകുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം അലങ്കാരമായി സ്വീകരിച്ചുകൊണ്ടാണ്. 2 പതിറ്റാണ്ട് കാലം കൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പൊതുസമൂഹത്തെയും നന്മതിന്മകളെ വിവേചിച്ചറിയാൻ ശേഷിയുള്ള പ്രത്യയശാസ്ത്ര ബാധ്യതകളിൽ നിന്ന് അയാൾ കയറൂരിവിട്ടു. കൊലപാതകം മുതൽ ഡോളർ കടത്ത് വരെ നീളുന്ന കൊടും കുറ്റകൃത്യങ്ങളെ മഹത്വപ്പെടുത്തി. പാർട്ടിക്കു വേണ്ടിയാണെങ്കിൽ ഏതന്യായവും സാധുവാകുമെന്ന് പാർട്ടി പ്രവർത്തകരെ പഠിപ്പിച്ചു. കൊലയാളികളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്യാമെന്ന് ശീലിപ്പിച്ചു. ശത്രു സംഹാരത്തിന് ഏതു മാർഗവും സ്വീകാര്യമെന്ന പൊതുനിലയുണ്ടായി. അധർമ്മ മാർഗങ്ങളിൽ സ്വപ്നദൂതികൾ വിളയാടി. ശിവശങ്കര മദ്യമാർഗികൾ കാര്യസ്ഥ വേഷമണിഞ്ഞു. പ്രേമകുമാരന്മാരുടെ താരാട്ടും തലോടലും സ്തുതിവചനവും നിറഞ്ഞു. എല്ലാം പണം കൊണ്ടും അധികാരം കൊണ്ടും നേടുന്നതെങ്ങനെയെന്ന് ലോകത്തെ അയാൾ പഠിപ്പിച്ചു. ഒരു മഹാപ്രസ്ഥാനത്തെയും രാജ്യത്തെ അടിത്തട്ട് ജനതയെയും അവരുടെ മഹത്തായ സ്വപ്നം ചോർത്തിക്കളഞ്ഞ് വധ്യം കരിച്ചു. ഹിരണ്യായ നമ ജപിക്കുന്ന അധികാര സേവകരെ കൊണ്ട് കൊട്ടാര വഴികൾ ജനനിബിഡമായി. ആസ്ഥാന കവികൾ എല്ലാ കാലത്തെയും പോലെ പ്രഭാവലയം പെരുപ്പിച്ചു. കോർപ്പറേറ്റുകളും ദല്ലാളന്മാരും പൊതുമുതൽ കവർന്നു. ജനങ്ങളെ പണയം വെച്ച കാശ് വിദേശ സ്ഥാപനങ്ങളിൽ നിന്നു ഊറിക്കൂടി. എൻഡോസൾഫാൻ ഇരകളെ പട്ടിണിക്കിട്ട് 500,000 കോടിയോളം കടമെടുത്ത് സിൽവർ ലൈനിന് കൊടി നാട്ടി. കമ്മീഷൻ കോടികളായി ഏതെല്ലാമോ അക്കൗണ്ടുകളിലേക്ക് ഒഴുകി. പണക്കൊള്ളയുടെ വികസനത്തിന് കമ്മ്യൂണിസ്റ്റ് വേഷമിട്ട ഒരു മുഖ്യമന്ത്രി മുന്നിൽ നിൽക്കുന്നു. അയാൾ ഡോളർ കടത്തിയ കുറ്റവാളിയെന്ന് ഒരു മൊഴി കസ്റ്റംസ് കോടതിയിൽ ഹാജരാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് കുലത്തിലെ ഒറ്റുകാരനെ, 5-ാം പത്തിയ കുലം കുത്തിയ പൊതുപ്രവർത്തനത്തിലെ അധാർമിക നായകനെ തേടുന്ന ഒരാൾ ഒരു നിമിഷം ഇവിടെ നിന്നു പോകും. അയാൾ ഇതല്ലേ എന്ന് ശങ്കിക്കും. അതൊഴിവാക്കാൻ ഒരു പ്രചാരവേലയ്ക്കും കഴിയില്ല. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് വരുന്ന ദുഷ്പ്രചാരങ്ങളായിരുന്നെങ്കിൽ EMS-നും ജ്യോതി ബസുവിനും നൃപൻ ചക്രവർത്തിക്കും അച്യുതമേനോനും ദശരഥ് ദേവിനും നായനാർക്കും മണിക് സർക്കാരിനും ബുദ്ധദേവിനും PKV-ക്കും VS-നും നേരെ ഇത്തരം പരാതികൾ ഉയരണമായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾക്ക് ഇന്നത്തേതിലും പ്രതാപമുണ്ടായിരുന്നു. ലോക മുതലാളിത്തവും പെൻറ്റഗൺ ഉപജാപക സംഘവും ഒരുമ്പിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെയോ ന്യായീകരണ വീരന്മാരുടെയോ പിൻബലമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നട്ടെല്ലുയർത്തിയാണ് അന്നൊക്കെ നിലകൊണ്ടത്. ഡോളർ കടത്തിൽ കൂട്ട് മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ
സ്വർണ ഡോളർ കടത്തിലെ കുറ്റവാളിക്ക് നാവു പൊന്തിയ നിമിഷം തീർന്നില്ലേ മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധത? ജനാധിപത്യത്തിന്റെ വീറും വീര്യവും മുഖ്യമന്ത്രി പദം ഇതിൽ കൂടുതൽ അപമാനിതനാകാനുണ്ടോ? കൂട്ടരെ, നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലേ? ഒന്നും പറയാനില്ലേ? ഓഗസ്റ്റ് 15 ദേശീയ പതാക ഉയർത്തേണ്ട കൈകൾ ഇത്രമേൽ അശുദ്ധമാകാമോ എന്നും ഡോക്ടർ ആസാദ് പറയുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.